നമസ്കാരം വയനാട് വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരായിരം ഈസ്റ്റർ ആശംസകൾ ഇന്ന് ഈസ്റ്റർ ആണ് എല്ലാവരും ഈസ്റ്റർ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഈസ്റ്ററിനെ ഒരു വെറൈറ്റി ട്രീറ്റ് ആയിട്ടാണ് ഞാനും സൂര്യ ഇപ്പോ എത്തിയിരിക്കുന്നത് വെറൈറ്റി ട്രീറ്റ് എന്നതിനെ അത് അങ്ങനെ ഒതുക്കാൻ പറ്റില്ല ദേനേഷ് ചേട്ടാ നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു മ്യൂസിക്കൽ ട്രീറ്റ് ആയിട്ടാണ് നമ്മൾ ഈ കൊച്ചു വയനാടിനെ മറ്റ് ജില്ലകളിലും മറ്റ് സംസ്ഥാനങ്ങളിലും പോരാ ഒട്ട് ലോകം എംബാടുമുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ സംഗീതം കൊണ്ട് നമ്മുടെ വയനാടിനെ ഉയർത്തുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുമായിട്ടാണ് ഈ ഈസ്റ്റർ ദിനത്തിൽ വയനാട് വിഷൻ പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് ദേനേഷ് ചേട്ടാ യെസ് അപ്പോൾ ഏറ്റവും പ്രകൃതി രമണീയമായ സഫാരി ഹിൽസ് വൈത്തിരി റിസോർട്ടിലാണ് ഞങ്ങൾ രണ്ടുപേരും ഉള്ളത് അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ആ ഒരു സ്പെഷ്യൽ ട്രീറ്റുമായിട്ട് എത്താൻ പോകുന്ന ടീം ഏതാണ് എന്നുള്ളത് നമുക്കിനി നോക്കാം താരങ്ങൾ കാണാതെ വെട്ടം പറന്നേ ആരാരും കാണാത്ത തീരെ തൊണീച്ചേ മലമേലെ സൂര്യനെ കണ്ടേ ഇത്തിരി വെട്ടം പോയേ തേടി ഞാൻ പോയി നീലാകാശം തോറും ആ ചെറു വെട്ടം തേടി താരങ്ങൾ നോക്കി ഞാൻ പാഞ്ഞു പാഞ്ഞു അവരെയും കാണാതെ ഓടി വെട്ടം തേടി കടലും കടന്ന് കീഴടി യെസ് അപ്പൊ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ ഈ ഒരു ഈസ്റ്ററിന് ഒരുക്കിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ട്രീറ്റ് എന്ന് പറയുന്നത് മെറ്റഡോറിയ ബാൻഡ് അപ്പൊ ആ ബാൻഡിലെ മെമ്പേഴ്സ് ആണ് ഇപ്പൊ നമുക്കൊപ്പം ഉള്ളത് ദേനേശ്വരൻ നമ്മൾ നമ്മുടെ ബാൻഡിന്റെ കൂടെ എത്തിയിരിക്കുകയാണ് നമുക്ക് ആദ്യം ഇവരെല്ലാരും ഓരോരുത്തരെ പരിചയപ്പെടാം കാരണം നമുക്കറിയാം കുറെ പേർക്ക് അറിയാം അറിയാത്തവരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്തുകയാണ് അതിനൊരു പ്രത്യേക കഥ കൂടി ഉണ്ട് കാരണം സൂര്യയും ബ്രദറും വേറൊരു കാര്യം കൂടി ഉണ്ട് ഞങ്ങള് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷിയാസ് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ പുറത്ത് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേ ഇവൻ നമ്മളെ സെലിബ്രിറ്റി എന്നാ ഇവനെ വിളിച്ചോണ്ടിരുന്നത് കോളേജില് അതെ ഞങ്ങൾ ആ സമയത്ത് സെലിബ്രിറ്റി എന്നാ വിളിച്ചോണ്ടിരുന്നത് ഇപ്പം വലിയ സെലിബ്രിറ്റി ആയി അപ്പോ ആ സമയത്തെ ഇവനോട് പറയായിരുന്നു നീ സെലിബ്രിറ്റി ആയി കഴിഞ്ഞിട്ട് ഞാൻ ഏതെങ്കിലും ചാനലിലൊക്കെ കേറുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ എന്തായാലും ഇന്റർവ്യൂ ചെയ്യും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതെ അങ്ങനെ പറയാം ആ ഒരു വെറും വാക്ക് ഇപ്പൊ ഇവിടെ സാധ്യമായിരിക്കുകയാണ് അപ്പൊ നമുക്ക് അവനിൽ നിന്ന് തന്നെ തുടങ്ങുന്നതാണ് നല്ലത് പറയും അപ്പൊ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിർവൃതിയിലാണ് കുട്ടി ബ്രദറിന് അതേ നിർവൃതി ഉണ്ടോ ചെറുതായിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ട് പ്രോഗ്രാംസ് ഒക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ പ്രോഗ്രാംസ് കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി ശരിക്കും നമ്മള് ബാൻഡ് എന്നുള്ളൊരു ഐഡിയ വന്നിട്ട് ഏകദേശം 2010 സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നെ നമ്മൾ ഈ ഒരു ലൈനപ്പിലേക്ക് സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരു 5 years എടുത്ത് ഒരു 5 വർഷത്തിന് ഒരു 2015 ആയപ്പോഴാണ് എല്ലാവരും സെറ്റ് ആയത് അത് കഴിഞ്ഞിട്ട് നമ്മള് ഫസ്റ്റ് സോങ് ഇറങ്ങുന്ന വെട്ടെന്ന് പറഞ്ഞ ട്രാക്ക് 2016 റിലീസ് ചെയ്യുന്നത് അങ്ങനെയാണ് ജേണി സ്റ്റാർട്ട് പിന്നെ അതിനുശേഷം എല്ലാ വർഷവും ഓരോ ട്രാക്ക് വരുന്നുണ്ട് അതെ അതെ ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്തോണ്ട് പിന്നെ പ്രോഗ്രാംസും കാര്യങ്ങളും പുറത്ത് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നത് ബ്രദർ വീട് എവിടെയാണ് ശരിക്കും ഞാൻ കണിയാമ്പറ്റയാണ് കണിയാമ്പറ്റയാണ് ഓക്കെ അപ്പൊ ഈ ഒരു ഐഡിയ എന്താണ് ഇത് മെറ്റഡോർ ആയിട്ട് നമ്മൾ പേര് ഭയങ്കര സ്പെഷ്യൽ ആണ് അത് മാത്രമല്ല അവർ വന്നിറങ്ങിയ ആ ഒരു സീൻ നമ്മളിപ്പോ ഇൻട്രോ പറഞ്ഞ സമയത്ത് അടിപൊളി സംഭവമാണ് വരാൻ പോണത് കാണും നോക്കുന്നൊക്കെ പറഞ്ഞു എനിക്ക് ഇതിൽ വരുന്നത് കണ്ടപ്പോ സത്യമാണ് ചാജിയേട്ടാ
എനിക്ക് ഡയലോഗ് ധനശേട്ട ഷാജിയേട്ടൻ അതിനകത്ത് ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഈ വണ്ടി ഓടണത് തന്നെ ഭാഗ്യമാണെന്ന്. അങ്ങനെയാണോ അതോ അല്ല ഇത് ശരിക്കും റിച്ച് ആയിട്ട് നിൽക്കുന്നതാണ്. ചിലർക്ക് തോന്നും ഇവരിതിന്റെ എന്തെങ്കിലും പൊളിഞ്ഞു പോവാനായതുകൊണ്ട് മറഞ്ഞു നിൽക്കുകയാണോ, അങ്ങനെയല്ല. ഇവര് ആ പേരിനോട് നീതി പുലർ, ഇത് ആരുടെ ഐഡിയ ആണ്? ഇത് ഈ വണ്ടി ഉള്ളതുകൊണ്ടാണ്, നിങ്ങൾക്ക് ഈ പേരിട്ട് വണ്ടി ഉള്ളതുകൊണ്ടാണ്. അതായത് ഈ വണ്ടി നമ്മള് പിന്നെ നമ്മളെ ഫ്രണ്ട് ഫാനി ഉണ്ട്, നമ്മളെ പിന്നെ മാനേജറാണ്. അപ്പൊ പുള്ളിയുടെ വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു വണ്ടി, നമ്മള് പ്രാക്ടീസിന്റെ സമയത്തൊക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ അതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് ബാൻഡിന്റെ പേര് മാറ്റഡോർ ആക്കിയത്. പിന്നെ ഒരു 2017 ആയപ്പോ നമ്മളിത് ഹൈദരാബാദ് പോയി ഇത് വാങ്ങിച്ച്. സത്യം പറഞ്ഞത് ഒരു പറക്കും തെളിയ സീനാണ് ഇപ്പൊ പറഞ്ഞത്. മനം പാരാകെ ഇടം മാറാതെ ഇരുൾ മാറും നീ ദൂരത്തുനാം, പകൽ കാണാതെ ചുരുൾ മായാതെ വെയിൽ ചായും നീ ലോകത്തുനാ. നിറം പാറുന്നേ പോകാനായി കടൽ കൂടുന്നേ മഴവിൽ ചേക്കേരാ. ഈ ബാൻഡിനെ വെറൈറ്റി ആക്കുന്നത് ഈ ഒരു വണ്ടിയാണ് അല്ലേ ധനേശേട്ടാ? ഈ വണ്ടിയിൽ ഇവർ വന്നിറങ്ങുമ്പോ ആദ്യം പറഞ്ഞ പോലെ ഈ വണ്ടിയിൽ ഇവർ വന്നിറങ്ങുമ്പോ വേറൊരു വൈബ് തന്നെയാണ്, അവരത് കൊണ്ടുനടക്കുന്നത് അതുപോലെ തന്നെയാണ്. അതൊക്കെ പറഞ്ഞപ്പോ ബ്രദർ ഇവിടെ നിങ്ങൾക്ക് ഇതൊന്നും അറിയാണ്ട് തലവേദന എടുത്ത പോലെ ഇവരുടെ കാര്യം അല്ല ധനേശേട്ടാ, നമ്മളിവരെ പരിചയപ്പെടുത്തിയില്ല. സ്റ്റാർട്ട് ചെയ്തു ബ്രദറിനെ പരിചയപ്പെട്ടു. ഇനി അടുത്ത ആള് പറയും. ഞാൻ മെൽവിൻ, മെൽവിൻ മെൻഡിസ്. ഞാൻ ഗിറ്റാറിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഗിറ്റാറിസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കേ, വേറെ വർക്ക് ചെയ്യുന്നുണ്ടോ അതോ? ഇല്ല, പിജി ആണ്. പിജി ആണ്. ഓക്കേ, പിജി ആണ്. എല്ലാവരും സ്റ്റുഡന്റ്സ് ആണോ? അല്ല, എല്ലാവരും വേറെ വർക്ക് ചെയ്യുന്നുണ്ടോ അതോ വിഐപി ആ ഒരു ബ്രദർ ഇപ്പൊ ഫസ്റ്റ് ചെയ്യുന്ന ഈ ബാൻഡിന്റെ കൂടെയാണോ അതോ വർഷങ്ങളായിട്ടുള്ള ഒരു സൗഹൃദമാണോ നിങ്ങളുടെ? ഒരു കാലങ്ങളായിട്ട് അറിയാം എല്ലാവരും. ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ ആരുടെ ഭാഗത്ത് ആരെ കീഴിലാണ് പഠിച്ചതൊക്കെ? ഇപ്പൊ രണ്ടു മൂന്ന് സാറ് പഠിച്ചിട്ടുണ്ട്. വയനാട്ടില് രമേശ് സാറ്, സിബി സാർ, അങ്ങനെ പിന്നെ കാലിക്കറ്റ് വരെ പഠിച്ചിരുന്നു. പോൾ വിജയൻ. അപ്പോ പോൾ സാർ എടുത്തു. ഓക്കെ ഓക്കെ. ഇനി അവിടെ ആ സൈഡിലേക്ക് പോവാം. ആ ഇവിടെ നിന്ന് തുടങ്ങാം അല്ലേ? പേര് തൻവീർ സുമാൻ. ആ പിന്നെ ബാൻഡിലെ വോക്കലിസ്റ്റ് ആണ്. വീട് വെങ്ങപ്പള്ളിയാണ്. ഈ ബാൻഡിന്റെ ഒരു സൂര്യ, അതെന്താ ഞാൻ ചിരിച്ചെന്താ അറിയാ, നമ്മള് കൊറേ കാലങ്ങളായിട്ടുള്ള ഒരു ബന്ധമാണ്. മീൻസ് നമ്മള് സ്കൂൾ കലോത്സവം ഇപ്പൊ ഇല്ലാത്തതിന്റെ സങ്കടം എല്ലാവർക്കും ഉണ്ട്. സ്കൂൾ കലോത്സവ വേദികളിലൊക്കെ നമ്മുടെ വയനാട് വിഷന്റെ പവലിയനിൽ മുമ്പിൽ ഒരുപാട് ആളുകളെ കൂട്ടിയിട്ടുള്ള ഒരു ആളാണെന്നുള്ളതാണ് അന്നേ നമ്മൾ പറഞ്ഞിരുന്ന. ഇവനെവിടെങ്കിലും ഒക്കെ എത്താൻ സാധ്യത ഉണ്ട്. നമ്മുടെ കൂടെ തന്നെ എത്തിയിരിക്കുകയാണ്. പക്ഷെ മുമ്പ് വന്നപ്പോ ഇവന് ഇത്രത്തോളം ഒരു സ്പേസ് ബ്രദറിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ എത്രയോ ഐറ്റത്തിനിടയിൽ ഒരു ഐറ്റത്തിൽ നല്ല
മികവ് തെളിയിച്ചിട്ടാണ് നമ്മുടെ പവലിയനിൽ വരുന്നത്. അപ്പോൾ വരുന്ന സമയത്ത് നമ്മൾ ബ്രദർ പാടും എന്നുള്ളത് കൊണ്ട് പറയും, ഒരു പാട്ട് പാടും പ്ലീസ്, അങ്ങനെ നിർബന്ധിച്ച് പാടും. പാടി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചുറ്റും ആളുകളായിരിക്കും എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോഴാണെങ്കിൽ ഇപ്പൊ നിർബന്ധിക്കൊന്നും വേണ്ട, വെറുതെ പാടിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു കാര്യം ഇവന്റിൽ എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയത്, ആള് ഭയങ്കര കൂളാണ്, കാമാണ്, അതേപോലെ ഒരു ഒരു എന്താ പറയാ കൊമേഡിയൻ ആ ഒരു ഈ ബാൻഡിനെ, അങ്ങനെയല്ല ഈ ബാൻഡിനെ ചിരിപ്പിക്കുന്ന ഒരാളെന്ന രീതിയിൽ നമുക്ക് ഇവനെ കാണാൻ തോന്നുന്നു. കാരണം വന്നപ്പോ മുതൽ ആള് ചിരിച്ചോണ്ടാണ്. അതിപ്പോ കലോത്സവത്തിന്റെ പറഞ്ഞപ്പോ ഇവൻ നമ്മളും പിന്നെ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് റിൻഷാദ്, പിന്നെ അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവനാണ് നമുക്ക് തൻവീർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, നല്ലൊരു പാട്ടുകാരനുണ്ട്, ഇവനിത് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച്. അപ്പൊ ഫുഡ് മാത്രം കൊടുത്താൽ മതി, പേയ്മെന്റ് ഒന്നും കൊടുക്കണ്ട പറഞ്ഞിട്ടാണ്. ഫുഡ് മാത്രം ഇവർക്ക് അതാണ് പറഞ്ഞല്ലോ മെയിൻ കാര്യം, ഇവർക്ക് ഫുഡ് ഇവന് ഫുഡ് കൊടുക്കുന്നതിനേക്കാട്ടും നല്ലത് പേയ്മെന്റ് കൊടുക്കുന്നതാണ്. ഇവർക്ക് മുതലാവണ്ടേ? ഓക്കെ, അപ്പോ പരിപാടികളൊക്കെ എങ്ങനെ പ്രോഗ്രാംസ്? ഇപ്പൊ ഇത് തന്നെയാണ്, ഇപ്പൊ അതായത് പ്രോഗ്രാംസ് ഉണ്ട്, വേറെ ചെയ്യുന്നുണ്ട്. പിന്നെ കലോത്സവ വേദിയിൽ നിന്ന് ഒരു പറച്ചു നിറൽ തന്നെയായിരുന്നു ശരിക്കും. അപ്പൊ ഇത് ഇതിന്നാണ് ഞാൻ വളർന്നു വന്നത്. അപ്പൊ ഈ കോവിഡ് ഒക്കെ ആയ സമയത്ത് ഏറ്റവും കൂടുതൽ വിഷമിച്ചത് സൂര്യ ശരിക്ക് കലാകാരന്മാർ. ഈ ഒരു രണ്ട് വർഷം നിങ്ങളെ ഈ ബാൻഡ് പുതിയത് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു പ്ലാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതോ പുതിയ മ്യൂസിക്കൽ ഐഡിയാസോ ലിറിക്സ് എഴുതുക അങ്ങനെയുള്ള ഇതൊക്കെ? പുതിയ മ്യൂസിക്കൽ ഐഡിയാസിനേക്കാൾ കൂടുതൽ പുതിയ ചക്ക കൊണ്ട് വേറെ വിഭവങ്ങളുണ്ട്, കാരണം പരിപാടികളൊന്നും ഇല്ലാതെ. അല്ല, പ്രോഗ്രാംസ് ഇല്ലാത്ത സമയത്ത് തന്നെ നമ്മുടെ പ്ലാനിങ് ആയിരുന്നു. എന്തായാലും ഈ പാൻഡമിക് ഒക്കെ അവസാനിക്കും. അപ്പോ ഞങ്ങള് പ്രൊഡക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പ്രാക്ടീസ്, പിന്നെ ആ ഒരു ജേണി ആ ഭാഗമായിട്ട് തന്നെ ഉണ്ടായിരുന്നു നമ്മള്. പണ്ടേ പണ്ടും കണ്ടു പോയേ, ചേറും ചാലിച്ചെന്നു പോയേ, നേരും നേരും കൊണ്ടു പോയേ, കണ്ടും കേട്ടും കണ്ടു പോയേ, തേരും പല കഥകൾ തേടുന്നേ, ചെറു ചിരികൾ തേടുന്നേ, ഇടവഴികൾ തേടുന്നേ, പല കഥകൾ തേടുന്നേ, ചെറു ചിരികൾ. ചെന്നു പോയേ, നേരും നേരും കൊണ്ടും പോയേ, കണ്ടും കേട്ടും കണ്ടു പോയേ. അശ്വിനാണ്, ഞാൻ ബാൻഡിലെ ഗിറ്റാറിസ്റ്റ് ആണ്, അക്കോസ്റ്റിക് ഗിറ്റാറിസ്റ്റ്. ഞാനും ഷിയാസൊക്കെ ഒന്നിച്ച് പഠിച്ച സ്കൂളില്, പ്ലസ് വൺ പ്ലസ് ടു. ഞാനത്ര പിന്നെ പാടി തുടങ്ങിയാണ് അടക്കി വെച്ചതായിരുന്നു കഴിവുകളൊക്കെ. അവൻ ഇപ്പൊ പുറത്തെടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും കാണാൻ ഒരുപാടുണ്ട് ധനേശ്. പാട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു.
ഇല്ല, അച്ഛൻ പാട്ട് പാടുന്നു, അപ്പൊ പുള്ളി പാടുന്നതായിട്ട് അങ്ങനെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അങ്ങനത്തെ അതാണ് ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കണ്ടിടത്തോളം ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരു സൈലന്റ് ആണ് പുള്ളി, സൈലന്റ് ആണ്. എന്താണ് ഇവൻ ഇങ്ങനെ തന്നെയാണോ സൈലന്റ് കില്ലർ? അതും വണ്ടി തള്ളിയ ക്ഷീണത്തിൽ നിൽക്കുകയാണോ? രാവിലെ ഒരു 9 മണിയൊക്കെ പറഞ്ഞു ധനേശ്ശേട്ട വേറൊരു സംഭവം. ഞാൻ രാവിലെ ഇവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എടാ എന്താടാ ലേറ്റ് ആയത്, ഇത്ര നേരം ആയല്ലോ എന്ന്. അപ്പൊ ഇവന് എന്നോട് ഷിയാസിനോട് പറഞ്ഞെന്താ വെച്ചാല്, എടി വണ്ടി സ്റ്റാർട്ടായില്ലടി, ആ ഒരു ഒരു എനിക്ക് തോന്നുന്നു ആ ഒരു സൈലന്റ് ആണ്. ഇപ്പോഴും പുള്ളി സൈലന്റ് ആണ്, ആക്റ്റീവ് ആയിട്ടില്ല. പറയൂ ബ്രദർ, പേര് പറയൂ. എന്റെ പേര് കൈലാസ്. രണ്ട് മൈക്കൊക്കെ വേണം സൈലന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. രണ്ട് കൈലാസ്. ഞാൻ കാലിക്കറ്റ് ആണ്. കാലിക്കറ്റ് ആണ്. കാലിക്കറ്റ് എവിടെയാണ് ബ്രോ? കാലിക്കറ്റ് വെസ്റ്റ് ഹിൽ. വെസ്റ്റ് ഹിൽ. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ ബേസ് ഗിറ്റാർ. ബേസ് ഗിറ്റാർ ആണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇവരായിട്ട് എങ്ങനെയാണ് ഒരു ഇവരായിട്ട് പരിചയപ്പെട്ടത്? ആദ്യ കാഴ്ചയിൽ തന്നെ ഇവരൊപ്പം ചേർന്നു. എനിക്ക് മെൽവിന് കാലിക്കറ്റ് 3 വർഷം പഠിച്ചത്. അവനാണ് കോണ്ടാക്ടിലാണ് വന്നത്. ഓക്കെ ഓക്കെ. ഇന്നിപ്പോ നമ്മളിപ്പോ ഇവിടെ വേറെ ഏതെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടോ നിങ്ങള്, അതോ നമ്മുടെ ഈ ഒരു ഈസ്റ്റർ വയനാട് വിഷുവിന്റെ ഒപ്പം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണോ? ഇതിനു വേണ്ടി മാത്രം വന്നതാണ്. ഓക്കെ. അപ്പൊ തിരിച്ചു പോകുമ്പോ ഇവര് കാലിക്കറ്റിലേക്ക് ഉണ്ടാവില്ല? അതാണ് ഞാൻ ചോദിച്ചത്. വണ്ടിക്കൂലിയൊക്കെ തരാൻ സാധ്യതയുണ്ടോ? അതൊക്കെ വാങ്ങിട്ടേ പോളൂ. ഷിനാസ്. ഷിനാസ് ഡ്രമ്മറാണ്, ആർക്കിടെക്ട് ആണ്. ആർക്കിടെക്ട് ആണ്. അപ്പൊ ഈ ഗ്രൂപ്പില് പണിയുള്ള ആള് ഉണ്ട്, ഒരാളും തെറ്റിദ്ധരിച്ചു, ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ളൂ. ഓക്കെ, ഇനി പണി കിട്ടട്ടെ, വലിയ വലിയ പണികൾ കിട്ടട്ടെ. ബാൻഡ് മാത്രമായിട്ട് പോകാം. എവിടെയാ വീട്? എവിടെയാ? ഈ ഗ്രൂപ്പിന്റെ കൂടെ ആദ്യം ഉണ്ടായിരുന്നോ അതോ? ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ആണ് ഈ ബാൻഡിനെ ഇങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുന്നത് അല്ലേ? ഈ ബാൻഡിന്റെ ലീഡർ എന്ന് വിളിക്കാവോ ഷിയാസ്? അങ്ങനെയല്ല, ഞങ്ങൾ എല്ലാവരും ക്വാളിറ്റി ഉണ്ട്. ഞങ്ങൾ എന്റെ വീട്ടിൽ നിന്നാണ് തുടങ്ങിയത് ശരിക്കും പറഞ്ഞാല്. അതായത് അപ്പൊ ഫാമിലി ആയിട്ടും ഒക്കെ എല്ലാവർക്കും കണക്ഷൻ ഉണ്ട് ബാൻഡായിട്ട്. അങ്ങനെ ബാക്കില് ഒരു റൂമിലൊക്കെ വെച്ച് തുടങ്ങി, പിന്നെ മെല്ലെ മെല്ലെ അപ്ഡേറ്റ് ചെയ്ത് ഇപ്പം നല്ല രീതിക്ക് ഒരു പ്രാക്ടീസ് റൂം ഉണ്ട്. അതൊക്കെ നമുക്ക് ഒരു കാലത്ത് നമുക്ക് അങ്ങനെ എവിടെയെങ്കിലും പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഒരു സ്ഥലം ഉണ്ടോ, നമുക്ക് അത് പറയുമ്പോ ഒരു സന്തോഷം ഉണ്ടാവും. അപ്പൊ കേൾക്കുന്ന എത്ര ആൾക്കാർ മനസ്സിലാവും അറിയില്ല, പക്ഷെ നമുക്ക് ഒരു ഭയങ്കര സന്തോഷമായിരിക്കും. നമുക്ക് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സ്ഥലമില്ലാതെ എടുത്തുനിന്ന് ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു സ്ഥലം ഉണ്ടാക്കി എടുത്തു എന്ന് പറയുമ്പോൾ, ഈ ചെറുപ്പക്കാർ അത് ചെയ്തു എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യം. തീർച്ചയായും. ഞങ്ങള് തുടക്കം നല്ല ഡ്രീം ആയിരുന്നു ഈ വണ്ടി ഒരു ഫസ്റ്റ് ഓൺ സോങ്. അപ്പൊ അതൊക്കെ ശരിക്കും അച്ചീവ് ചെയ്ത് വരുന്നുണ്ട്. തന്നെ അതിമുന്നേ ഉള്ളിൽ തിരയോളം ഞാനും മാനും പോതേ പകരാടും. തന്നെ അതിമുന്നേ ഉള്ളിൽ തിരയോളം നല്ലൊരു കവിത കവി കൂടിയാണല്ലോ. അവന്റെ കൂടെ പഠിച്ചിട്ട് ഞാൻ ഇത് അറിഞ്ഞില്ല. ഇല്ല അല്ല, അതിന് വേറെ കാര്യമുണ്ട്. നിങ്ങൾ പഠിച്ച് നീ സ്കൂളിൽ പോണം എന്നാ കോംപ്രമൈസ് ആയി. ഷിയാസ് എങ്ങനെയാണ് വരികൾ ഇപ്പൊ എങ്ങനെയാണ് ഈ ജനറേഷൻ, ഈ തലമുറയ്ക്ക് പറ്റുന്ന വരികൾ കൊടുക്കണമെന്നാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു ഇപ്പൊ എനിക്ക് ഒന്ന് ആരവം മൈക്ക് ഒന്ന് തമ്മനെ. ആരവം ഞാൻ കേട്ടിട്ടുണ്ട്, എല്ലാ പാട്ടുകളും കേട്ടിട്ടുണ്ട്. ആരവം വളരെ അവിചാരിതമായിട്ട് കോഴിക്കോട് മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ബ്രദർ എനിക്ക് കേൾപ്പിച്ച് തരുന്നത് അല്ലേ ആരവം? ആയിസ്. അപ്പോൾ അതിൻ്റെയൊക്കെ വരികൾ, അതിപ്പോൾ ഒരു ഫുട്ബോൾ കേരള ബ്ലാസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ ഒരു ഐഡിയ എങ്ങനെയാണ് വരുന്നത്? അത് നമുക്കിങ്ങനെ
എങ്ങനെയാണ് ഈ ഐഡിയ എങ്ങനെയാണ്? ഇപ്പൊ നമ്മളൊരു കണ്ടന്റ് വേണമല്ലോ നമുക്ക്, ഇന്നിപ്പോ ഇതിനെ കുറിച്ച് എഴുതാം അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് നമുക്കൊരു പാട്ട് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ആരെങ്കിലും പറഞ്ഞിട്ട് വരുന്നതാണോ അതോ ഷിയാസ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിനൊരു പാട്ട് ചെയ്യാം അങ്ങനെ? ഇല്ല, അങ്ങനെയൊന്നും അല്ല. നമ്മളിപ്പോ ജസ്റ്റ് ഈ കമ്പോസിങ്ങിന് ഇരിക്കുന്ന സമയത്ത് ഫസ്റ്റ് സ്ട്രക്ചർ ഞാനും അശ്വിനും കൂടെ ചെയ്യല്ലേ. അപ്പൊ ആ സമയത്ത് വരുന്നത് അല്ലെങ്കിൽ ഒരു നമ്മളൊരു ഔട്ട്ലൈൻ വരുമ്പോൾ തന്നെ ഏകദേശം ഒരു തീമിലേക്ക് ആയിട്ടുണ്ടാവും. പിന്നെ ചില പാട്ടുകൾ നമ്മൾ വേറൊരു പാട്ടിന് വർക്ക് ചെയ്ത് അതിന്റെ ഗ്യാപ്പിൽ അങ്ങനെയൊക്കെ പെട്ടെന്ന് കിട്ടിയ പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ ആ സമയത്ത് സ്പോട്ടിലായിട്ട് അങ്ങനെ എഴുതി, അല്ലാണ്ട് ഒരു നമ്മള് മാരക സാധനം വിചാരിച്ചിരുന്നു. സംഭവിച്ചു പോകുന്നതാണ്, സംഭവിച്ചു പോകുന്നതാണ്. നമ്മള് പ്രേമത്തിലാന്ന് തോന്നുന്നു നമ്മുടെ റെസിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറിയാതെ സംഭവിച്ചു പോയതാണ്. അതേപോലെ അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളത് എങ്ങനെയാണ്, ആരാണ് കണ്ടെത്തിയത്, നമ്മള് ആദ്യം എഴുതുമായിരുന്നു? അതായത് ഇപ്പൊ നമ്മള് ബാൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ബാൻഡിന് മുന്നേ ഞങ്ങള് ആദ്യം ഒരു പൊരി എന്ന് പറഞ്ഞൊരു ബാൻഡ് ഉണ്ടായിരുന്നു, ജസ്റ്റ് നമ്മളവിടെ വീടിന്റെ അടുത്തുള്ള ചെക്കന്മാരൊക്കെ ആയിട്ട്. അപ്പൊ അന്ന് മുതലേ ഈ അവിയൽ വേറെന്തെങ്കിലും ആ പേരിന് സാമ്യമുള്ള കുറെ പേരുകളുണ്ട്. അതായത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം ഇപ്പുള്ള കേരളത്തിൽ ലൈവ് ആയിക്കുന്ന ബാൻഡുകളൊക്കെ ഈ സ്റ്റാർട്ട് ചെയ്ത അവിയൽ വന്നു. നമ്മള് അവിയലിനെ ഇൻസ്പയർഡ് ആയിട്ട് പണ്ട് മുതൽ നമുക്ക് സ്വന്തം സോങ്ങുകൾ വേണമെന്നുള്ളതായിരുന്നു. അപ്പൊ അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ അന്ന് ഷിനാസും എഴുതായിരുന്നു. അപ്പൊ അന്ന് ഇന്ന് ഷിനാസ് എഴുതില്ലെന്നാണോ ഷിയാസ് പറഞ്ഞത്? ഓൻ എഴുതാൻ സമ്മതിക്കില്ല എന്ന്. എന്താണ്? അപ്പൊ നമ്മള് ഫസ്റ്റ് മുതലേ എഴുതി വന്ന് പിന്നെ അതിങ്ങനെ ഭാഗമാക്കി കൊണ്ടുവന്നല്ലാണ്. കമ്പ്യൂട്ടറിൽ ഇങ്ങനെ അവരെ ലൈവ് ഷോസ് കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ ശരിക്കും ബാൻഡിനുള്ള ഒരു ഐഡിയയിലൊക്കെ എത്തിയത്. അപ്പൊ ആ സമയത്ത് തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞങ്ങളുണ്ടാവും വെറുതെ ഓരോ ഇപ്പൊ എന്റെ കീബോർഡ് ഒക്കെ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഇങ്ങനെ വെറുതെ ചെയ്തു തുടങ്ങിയിരുന്നു. പിന്നെ ഞങ്ങള് മെല്ലെ ഒരു ആ ഒരു കുറച്ച് പൊരി വന്ന് അത് കഴിഞ്ഞ് കുറച്ചുകൂടി മൂവ് ഓണായി. പിന്നെ അശ്വിന് ഇൻവൈറ്റ് ചെയ്ത്, പിന്നെ തൻവീറിന് ഇൻവൈറ്റ് ചെയ്ത്, പിന്നെ അങ്ങനെ മെൽവിൻ വന്ന്, അത് കഴിഞ്ഞ് കൈലാസ് ജോയിൻ ചെയ്യാൻ ചെയ്തത്. ഇതിനിടയിൽ കുറെ ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്, നമ്മളെ നാട്ടിലെ സുഹൃത്തുക്കൾ തന്നെ സഹായങ്ങളായിട്ടും എല്ലാണ്ടും ബാൻഡില് ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. ശരിക്കും ശരിക്കും ഒരു കാര്യം ചോദിച്ചോടെ, ഇപ്പൊ ഈ കാണുന്ന ആറ് പേരല്ലാതെ ഇനിയും മെമ്പേഴ്സ് ബാൻഡിൽ ഉണ്ട് എന്നാണ് പറയുന്നത്? അതോ ഇവിടെ എത്താൻ കഴിയാത്ത ആൾക്കാരുണ്ട്? ബാൻഡിൽ നമ്മളിപ്പോ ഓൺ സ്റ്റേജിൽ നിൽക്കുന്ന ഈ ഒരു ആറ് പേരാണെങ്കിലും ബാൻഡിന്റെ ബാക്കിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇപ്പൊ നസ്മൽ, അമൽ എന്നൊക്കെ പറയുന്ന ഫാനി, അജു, ടെക്നീഷ്യൻസ് ആയാലും കുറെ പേര് നമുക്ക് എല്ലാരും പറഞ്ഞു. ഇല്ലെങ്കിൽ അവര് കണ്ടു കഴിഞ്ഞാൽ പോയി മെയിൻ ആയി ആരെങ്കിലും വിട്ടുപോയാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യത. ഈ ഞങ്ങള് ഫൗണ്ടിങ് പാർട്ണറാണ് ഫജ്നിഷ്, ആളിപ്പോ ഇവിടെ ഇല്ല മാനേജർ എന്ന് പറഞ്ഞ പുള്ളിന്റെ വീട്ടിൽ നിന്ന് വണ്ടി ഉണ്ട്. ശരി ശരി ശരി. അപ്പൊ ഈ നമ്മളിപ്പോ ലിറിക്സ് എഴുതുക എന്ന് പറയുന്നതേ
ഭയങ്കര ടാസ്ക് ആണല്ലോ. അപ്പൊ എല്ലാവർക്കും അതിന് ഇപ്പൊ ഷിയാസ് എഴുതി കഴിഞ്ഞാൽ തന്നെ അന്ന് ഇത് മതിന്ന് പറയണല്ലോ, നിങ്ങൾ പറയണ്ടേ കൂട്ടായിട്ട് ഇരുന്നിട്ട്. അപ്പൊ എങ്ങനെയാണ് ഒറ്റയടിക്ക് തന്നെ ആള് പറഞ്ഞ ഓക്കെ ആണെന്ന് പറയുക? നമുക്കൊന്നും ഇതിനെ കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓൻ എന്താണ് എഴുതുന്നത് അത് ചാമ്പിക്കും. ഓരോരുത്തർക്കും ഓരോ പാർട്ട് കൊടുക്കും, ലിറിക്സിസ്റ്റ് ഓന ആ രീതിക്ക് തന്നെ പോകും. മ്യൂസിക് സൈഡ് ആണെങ്കിൽ ഞങ്ങൾ കുറച്ച് ആൾക്കാർ പിന്നെ ഇൻവോൾവ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് ഓരോരുത്തർക്ക് കൊടുക്കുന്ന സെക്ഷൻ ഓരോരുത്തർ, അത് നമ്മളിപ്പം നമുക്ക് വായിച്ച നമുക്ക് അറിയാലോ. പിന്നെ കുറെ ക്ലീഷ എലമെന്റ്സ് ലിറിക്സ് ഒക്കെ നമ്മളിങ്ങനെ ഒരു കേൾക്കുമ്പോ തന്നെ നമുക്ക് ഇപ്പൊ ബോറടിക്കുന്ന സാധനം അങ്ങനെ ഒന്നും വരാറില്ല. ഒരു ക്വാളിറ്റി ഉണ്ടാവും, അപ്പൊ അതിൽ നിന്ന് വർക്ക് ചെയ്തിട്ട് എടുക്കുക ചെയ്യും, ചർച്ച ചെയ്യാറുണ്ട്. നിങ്ങളിപ്പോ ഒരുപാട് സ്റ്റേജസ് ഇപ്പൊ ഏകദേശം ഒരു എത്ര സ്റ്റേജുകൾ ചെയ്തിട്ടുണ്ടാവും? 100 പ്ലസ് ചെയ്തിട്ടുണ്ട്. ചെയ്തു എന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ ചോദിക്കാണ്, ഇതുവരെ മറക്കാൻ പറ്റാത്ത ഒരു വേദി എന്ന് പറയാൻ തല്ലുകൊണ്ടതല്ല, അല്ലാതെ എല്ലാ വേദി ഓരോ അനുഭവമാണ്. അപ്പം അങ്ങനെ നമുക്ക് ചെയ്ത ഇപ്പൊ നമ്മൾ ഓർത്തെടുക്കുകയാണെങ്കിൽ ആ ഓരോ വേദിക്ക് ഓരോ പ്രത്യേകത ഉണ്ടാവും, എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും. അപ്പൊ അങ്ങനെ എല്ലാം സ്പെഷ്യൽ ആണ്, പുതിയതാണ് നമുക്ക്, എല്ലാ സ്റ്റേജും പുതിയതാണ്. പുറത്തും ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? നമ്മൾ ബാംഗ്ലൂരൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ആരാധികമാരൊക്കെ ഉണ്ടോ? തൻവീറിനുണ്ട്. ഇതില് കല്യാണം കഴിച്ച ആരാണോ? ഇതില് കല്യാണം കഴിച്ചത് എനിക്ക് തോന്നുന്നു ഷിയാസ് മാത്രമേ ഉള്ളൂ. അതൊരു കുറ്റമല്ല, അങ്ങനെയല്ലേ ഷിയാസ്, അതുകൊണ്ട് നമ്മള് തളരുന്നില്ല. മനസ്സുകൊണ്ട് തയ്യാറെടുത്തിട്ടുള്ള ആൾക്കാർ ഇനിയും ഉണ്ടോ ഇതിനകത്ത്? മനസ്സുകൊണ്ട് ഷിനാസാണ്, അനി അടുത്ത് കല്യാണം കഴിക്കാൻ പോകുന്ന ഷിനാസാണ്. ഷിനാസ് പെണ്ണിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞോ, ഇനി ഇവരായിട്ട് കണ്ടുപിടിച്ച് തരണോ? എനിക്ക് കിട്ടുന്നില്ല, പെണ്ണ് കിട്ടുന്നില്ല. നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയൊരു ബാൻഡ്, പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, കാരണം 100+ സ്റ്റേജുകൾ ഇവര് ചെയ്തു എന്ന് പറയുമ്പോ നമ്മള് വയനാടുള്ള മക്കളാണ്. ഈസ്റ്റർ ദിവസം നമ്മൾ ഇവിടെ എത്തിയ, നമ്മള് പലപ്പോഴും പറയാറുണ്ട് മുറ്റത്ത മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയും. നമ്മളെ നാട്ടില് ചിലപ്പോ ഇത് ചിലര് അത് ഇവിടെ ഇവരെ പയ്യന്മാരെ ഇവിടെ ഉള്ളേ എന്നൊക്കെ പറയും. പക്ഷെ എന്നാലും ഇവര് 100 ഞങ്ങൾ അങ്ങനെയായിരുന്നു കോളേജിൽ. ഷിയാസിനെ ഞങ്ങൾ അങ്ങനെയായിരുന്നു, നമ്മളെ ഷിയാസ് അല്ലേ എന്നുള്ള രീതിയിലാണ് പോയത്. വെറും ഷിയാസ് പുറത്ത് അങ്ങനെയല്ല എന്ന് മനസ്സിലായത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാം എവിടെ പോയാലും പറയും വയനാട്ടിൽ പറയണം, തീർച്ചയായിട്ടും അത് പറയണം. വയനാടിന് ശരിക്കും ഒരു മുതൽക്കൂട്ടാണ് ഇവര് ഈ ബാൻഡ് എന്ന് പറയുന്നത്. വയനാട്ടിൽ നിന്ന് ഒരു ബാൻഡ് എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകത തന്നെയാണ്. തീർച്ചയായും തീർച്ചയായും. അപ്പൊ ഇനി നമ്മളെ അപ്കമിംഗ് ആയിട്ട് ഏതാണ് നിങ്ങൾ ട്രാക്ക് വരാനുള്ള, ഏതെങ്കിലും പ്രിപ്പയർ ചെയ്ത് വെച്ചതുണ്ടോ? ഏതാണ് അത്? നെക്സ്റ്റ് മന്ത് റിലീസ് ആണ്. ഓക്കെ, എന്താണ് പേരിട്ട? മാറാപ്പ്. മാറാപ്പ്. അതിന് ഷൂട്ടും കാര്യങ്ങളൊക്കെ അതിന് എഡിറ്റിംഗ് നടന്നുണ്ട്. ആരാ ഉദ്ദേശിച്ച് എഴുതിയാണ് ഈ കൂട്ടത്തിൽ? ഷിയാസ് ആണല്ലോ എഴുതണത്. ഞങ്ങള് പാട്ടുകൾ ആദ്യം ഞങ്ങള് ലൈഫായിട്ട് കണക്ഷൻ കൊടുക്കാറുണ്ട്, അപ്പം കേൾക്കുന്നവർക്കാണ് അതിന്റെ കൂടുതൽ കണക്ഷൻ കിട്ടുക എന്നുള്ളത്. നമ്മളിപ്പോ ഈ ബാൻഡിലൊക്കെ കൂടുതലും വരുന്നത് നമ്മുടെ ഒരു ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന അല്ലേ പാട്ടുകളാണ് കൂടുതൽ വരുന്നത്. അപ്പൊ അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷെ ചിലരിങ്ങനെ ചിലപ്പോ കുറ്റം പറയും, അതായത് ബാൻഡ് അങ്ങനെ പഴയ പാട്ടുകൾ അതിന്റെ ഗൃഹാതുരത്വം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വിമർശനങ്ങൾ വരുമ്പോ നിങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത്? അതായത് അടിച്ചോടിക്കലൊരു ഉത്തരവും പറഞ്ഞു അവർ ചോദിക്കും, പഴയ പഴയ പാട്ടുണ്ടോ പാടി കൊടുക്കും? അല്ല മോനെ, പഴയ പഴയ പാട്ട് പാടുന്നല്ല പറഞ്ഞത്, അത് നമ്മളൊരു ശൈലിയിലാണല്ലോ നമ്മൾ അധികം പാടാ. ബാൻഡ് എന്ന് പറയുമ്പോൾ വേറൊരു ശൈലി തന്നെയാണ്. അപ്പൊ അതിനെ വിമർശിക്കുന്ന കുറെ ആളുകൾ ഉണ്ട്. അതായത് ഇപ്പം ഒരു
ഒരു സൃഷ്ടിയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു അത് പുറത്ത് പോകുമ്പോ ഒരു പറയുമ്പോഴേ ഇവർക്കൊരു അത്ഭുതം. അപ്പൊ ഒരു റിലീസ് ചെയ്യുമ്പോ ആക്ച്വലി ആ അത് കേൾക്കുന്ന ആൾക്കാരതായി പിന്നെ അവരതായി പിന്നെ അപ്പൊ അവർക്ക് വിമർശിക്കാം, അത് അക്സെപ്റ്റ് ചെയ്യാം, അവർക്ക് എന്തും പറയാം, അത് അവരെ സ്വാതന്ത്ര്യമാണ്. ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടം, അത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു നമ്മളൊരു യൂത്തിന്റെ ഒരു പാട്ട് ഇറങ്ങി അല്ലെങ്കിൽ ഒരു ബാൻഡ് സ്റ്റൈൽ ഒരു പാട്ട് ഇറങ്ങി വെച്ചിട്ട് കുറച്ച് ഏജ്ഡുള്ള ആൾക്കാർ അത് പിന്നെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളെ പാട്ടുകളൊക്കെ ലൈഫ് കണക്റ്റഡ് ആണ്. അപ്പോ അങ്ങനെയൊക്കെ വരുമ്പോ അത് ചിലപ്പോ അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാം, ഇത് എനിക്കിങ്ങനെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എന്റെ ഒരു അനുഭവമാണ്. അപ്പൊ അങ്ങനെ നമുക്ക് എല്ലാരും തൃപ്തിപ്പെടുത്താനൊന്നും ഒരാൾക്കും കഴിയില്ല. അവര് തീരുമാനിക്കണം, ഓഡിയൻസ്. നേരം കണ്ണിൽ ഒരു മിന്നൽ പോലെ ഉള്ളിനുള്ളിൽ ലാളിപ്പായും തീയിൽ ഞാനും ചോർന്നു പോയെ. ഇനി കണ്ണിൽ കാണും താരാവാരം അതിനൊന്നൊന്നൊന്നായി താഴയായി പകൽ നെല്ലെ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ റിലീസ് ചെയ്തത് 5 പാട്ടുകളാണ്. നമുക്ക് ഇനി റിലീസ് ചെയ്യാൻ ഒരു 4-5 പാട്ടുകളുണ്ട്. ഇനിയിപ്പോ ഒരു ആൽബത്തിന്റെ പ്ലാൻ ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇപ്പൊ പല ബാൻഡുകളും ഇപ്പൊ നാരദനിലടക്കം പല ബാൻഡുകളും ഇപ്പൊ സിനിമകൾക്ക് ട്രാക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്, ഓൾറെഡി മസാല കോഫി ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു സിനിമയിലേക്കൊക്കെ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ? അതായത് രണ്ടു മൂന്ന് ഇൻവൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോ നമുക്കത് ഓക്കെ ആയിട്ട് തോന്നിയില്ല. കാരണം നമ്മളെ മ്യൂസിക് അതിന് ആണെങ്കിൽ മാത്രം നമ്മൾ ചെയ്തിട്ട് ഒരു ഫിലിം ഓപ്പർച്യൂണിറ്റി കിട്ടി വിചാരിച്ച് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ചെയ്യുമ്പോ നല്ല രീതിയിൽ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഇപ്പൊ ഒന്ന് രണ്ട് ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വേഗം യാഥാർത്ഥ്യം ആവട്ടെ എന്നുള്ളതാണ് നമ്മള് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ ഡ്രീം തന്നെ ശരിക്കും ഞങ്ങളെ സ്വന്തം സോങ് ഞങ്ങളെ പ്രൊഡക്ഷൻ ആയിട്ട് പോകുന്നത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളിപ്പോ നെക്സ്റ്റ് ട്രിപ്പ് ചോദിച്ച് എങ്ങനെയാണ് റെസ്പോൺസ് എന്ന്. ഇപ്പൊ നല്ല റെസ്പോൺസ് അല്ലെങ്കിലും പോലും ഞങ്ങളിപ്പോ ഇതിലേക്ക് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പൊ നെക്സ്റ്റ് ട്രാക്ക് വരുന്ന അത്രയും വലിയ പ്രൊഡക്ഷൻ ആണ് ബാൻഡിന്റെ. അപ്പൊ നമ്മളതിൽ വിശ്വസിക്കുന്നുണ്ട്, നമ്മുടെ ട്രാക്കിലും നമ്മളതിലും ചെറിയൊരു ഓഡിയൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അത് വലുതാക്കാനാണ് നമ്മളെ ഏറ്റവും ബേസിക്. അല്ല, ഞാൻ യൂട്യൂബിൽ കണ്ടെടുത്തോളം ചെറിയ ഓഡിയൻസ് എന്നൊന്നും പറയാൻ പറ്റില്ല. തീർച്ചയായും അത്രയും ആരാധകരുണ്ട്, പക്ഷേ എന്നിട്ട് പെണ്ണ് കിട്ടുന്നില്ലല്ലോ എന്നുള്ളതാണ്. വേറൊരു ഡൗട്ട് എന്ന് വെച്ചാല് ഇവര് 5 പാട്ടുകൾ ഇറക്കി എന്ന് പറയുന്നു. അപ്പൊ ഇതിന്റെ ഒരു ഫിനാൻഷ്യൽ സൈഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ കൂട്ടം ആൾക്കാർ തന്നെയാണോ അതോ പ്രൊഡ്യൂസേഴ്സ്? ഇല്ല, നമ്മൾ പ്രൊഡ്യൂസേഴ്സ് കാര്യങ്ങളൊന്നും നോക്കല്ല. നമ്മൾ ഷോസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇത്ര ഭാഗം നമ്മൾ പ്രൊഡക്ഷനിലേക്ക് മാറ്റി വെക്കും. പ്രൊഡക്ഷൻ വരുന്നത് മാറ്റഡോറിയ പ്രൊഡക്ഷൻ തന്നെയാണ്. ഒരു മ്യൂസിക് പുറത്ത് ഇവര് ഇറക്കുന്ന മ്യൂസിക്കിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഇവർ തന്നെയാണ് എല്ലാ കാര്യത്തിലും. അതായത് ഇപ്പൊ കോവിഡിന്റെ സമയത്ത് നമ്മൾ ശരിക്കും ഏകദേശം ഒരു വർഷത്തോളം കിട്ടിയ പ്രോഗ്രാംസിന്റെ ഫുൾ പേയ്മെന്റ് അതായത് ഇപ്പൊ റീസെന്റ് ആയിട്ട് നമുക്ക് ഏകദേശം ഒരു 10-15 ഷോ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ചെറിയൊരു എമൗണ്ട് മാത്രം എടുത്തിട്ട് ബാക്കി കംപ്ലീറ്റ് നമ്മൾ ഈ ഒരു പുതിയ ട്രാക്കിലേക്കാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രൊഡക്ഷൻ ആണ് വരുന്നത്. നന്നാവും. മെൽവിൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈസ്റ്ററിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും വീട്ടിലേക്ക് ക്ഷണിക്കും. അന്തരീക്ഷമാണോ ഈസ്റ്ററിന്? ഈസ്റ്റർ ക്രിസ്മസ് ഒക്കെ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാവും. എല്ലാവരും ഇവരെല്ലാവരും നിങ്ങൾ ഇവര് വന്ന് പെട്ടെന്ന് പോകാറുണ്ടോ അതോ 2-3 ദിവസം ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ ആഘോഷിക്കാറുണ്ടോ? 5 ദിവസമൊക്കെ ഉണ്ടാവും. അതായത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ മെൽവിന്റെ വീട്ടിൽ തന്നെയാണ് അധികം ഉണ്ടാവുക. അവന്റെ റൂഫ് ടോപ്പിലാണ് ഇപ്പം പ്രാക്ടീസ് കറന്റ് നടക്കുന്നത്. ഇപ്പൊ ശ്രീനാസിന്റെ അവിടെ പ്രാക്ടീസ് റൂമിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്.
അപ്പം അവിടെ അവന്റെ വീട്ടിൽ രാവിലെ പോയി, അവർക്ക് വെച്ച ഫുഡും കഴിച്ച് നമ്മൾ അവിടെ അടിപൊളി, അവർക്ക് വെച്ച ഫുഡ് ഞങ്ങൾ കഴിച്ച് അവരിങ്ങനെ അടിപൊളിയാക്കി അങ്ങനെ പോവാ. ഇങ്ങനെ ഇരിക്കുന്നവര് നമ്മളിപ്പോ കുറച്ച് അധികം മുടി, നിങ്ങൾക്ക് അധികം പേർക്കും അധികം മുടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നതുകൊണ്ട് എന്നോട് ദേഷ്യം തോന്നരുത്, പക്ഷെ നമ്മൾ പുറത്ത് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്, അപ്പൊ ആളുകൾ അത് അറിയണം. കാരണം ഒരു ഗിറ്റാർ ഒക്കെ എടുത്ത ഒരാൾ ഇരിക്കുക, ഒരു യൂത്ത് ഇരിക്കുക, ബാൻഡ് എന്നൊക്കെ പറയുമ്പോ ചിലര് പറയും ബാക്കി ഞാൻ പറയണ്ടല്ലോ. അപ്പൊ അങ്ങനെ പറയുന്നവരോട് എന്താണ് മെൽവിൻ? കാരണം ചിലര് അടക്കി പറയുന്നവരുണ്ട്, പക്ഷെ അത്രയും വലിയൊരു കലയാണ്, ഒരു കഴിവാണ്. നമ്മള് തീർച്ചയായിട്ടും അതുള്ളവരെ തീർച്ചയായിട്ടും നമ്മൾ അത്രത്തോളം റെസ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അങ്ങനെ പറയുന്നവരുണ്ട്, അറിയാലോ മെൽവിൻ തന്നെ അറിയാലോ. ഒരു വൺ ഇയർ മുമ്പ് വരെ എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. അപ്പൊ സീൻസിലോട്ട് ഇറങ്ങുമ്പോഴേക്കും ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയും 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 എന്തായാലും പറയും. ഒരു വശം തന്നെയല്ലേ അതൊരു, പിന്നെ ഇവിടെ ഇവിടെ നമ്മളൊരു നാട്ടിലൊക്കെയാണ് ഇപ്പൊ കൂടുതലായിട്ട് പുറമേ ഒന്നുള്ള ആളുകൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. പുറത്തുള്ള ആർട്ടിസ്റ്റുകളൊക്കെ അവരൊക്കെ അത്രയും റെസ്പെക്ട് ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു റെസ്പെക്ട് കുറവാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആർട്ടിസ്റ്റുകളോട്. പിന്നെ മുടി നീട്ടിയിട്ടുണ്ടെങ്കിൽ മുടി നീട്ടുന്ന കഞ്ചാവ്, അതെ ആ രീതിയിൽ എപ്പോഴെങ്കിലും നിങ്ങളോട് ആരോടെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് ഇവിടുത്തെ ഒരു ഒരു പൊതുബോധമായിട്ട് മാറി, പഴയ ആൾക്കാരുടെ ഇടയിലൊക്കെ അതിന്റെ ഒരു പ്രശ്നമാണത്, അത് മാറുന്നു വിചാരിക്കുന്നു. തീർച്ചയായും. അപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇവര് അങ്ങനെയുള്ള ലഹരി അല്ല, ഇവർക്ക് സംഗീതമാണ് ലഹരി എന്ന് പറയുന്നത് അല്ലേ. ഇവര് സംഗീതമാണ് ലഹരി, മാറ്റഡോറിയ ബാൻഡ് ആണ് ഇവരുടെ ലഹരി, അങ്ങനെ വേണം പറയാൻ. കാരണം അത് സ്റ്റാർട്ട് ചെയ്തപ്പോ മുതൽ ഇവരെല്ലാരും അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു എഫക്ട് ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എപ്പോഴും ഇവരുടെ ലഹരി മാറ്റഡോറിയ ബാൻഡ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത്രയൊക്കെ പാട്ടുകൾ ചെയ്തിട്ടും ഇനി നമുക്ക് എന്തെങ്കിലും ഇപ്പോ നമ്മളുടെ ആ ഒരു ബാനറിൽ തന്നെ സോങ്സ് കൂടുതലായിട്ട് ഇറങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം അല്ലാതെ അതിലുപരിയായിട്ട് നമുക്കൊരു വലിയ അംബീഷനായിട്ട് കാണുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇപ്പോൾ സിംഗേഴ്സൊക്കെ ആണെങ്കിൽ അവർ ചിലപ്പോൾ പറയും നമുക്ക് സിനിമയിൽ പാടുക എന്നുള്ളതാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു വലിയ അംബീഷനായിട്ട് തോന്നുന്ന കാര്യങ്ങൾ? അതായത് ഇപ്പോൾ നമുക്ക് പാട്ടുകളൊക്കെ നമ്മളെ ബാനറിൽ കൂടെ ഇറക്കാൻ തന്നെയാണ് ആഗ്രഹം. നമ്മളെ മ്യൂസിക് കുറേ പേരിലേക്കും കൂടെ എത്തിക്കണം, കുറച്ചും കൂടി മ്യൂസിക് ഫെസ്റ്റിവൽസിൽ പെർഫോം ചെയ്യണം, കുറച്ച് ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഒരു വേൾഡ് ടൂറൊക്കെ ഭാവിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്. ഓക്കെ, വേൾഡ് ടൂറൊക്കെ നടക്കട്ടെ, അപ്പോഴത്തേക്ക് മറ്റടവർന്ന് ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നുള്ളതാണ് നമുക്ക്. അപ്പൊ എന്തായാലും എനിക്ക് പറയാനുള്ളത്, നമ്മൾ നിങ്ങളിപ്പോ വയനാടിന്റെ ഈ ഒരു മണ്ണിൽ നിന്ന് നമ്മൾ തുടങ്ങിയതാണ്. നമ്മളിപ്പോ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള സഫാരി ഹിൽസ് വൈത്തിരി റിസോർട്ടിൽ വെച്ചാണ്. അപ്പൊ ഈ ഒരു മണ്ണിൽ നിന്ന് എനിക്ക് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോ പറഞ്ഞ പോലെ വേൾഡ് ടൂർ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ മാറണം, എത്തട്ടെ ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ടുപിടിക്കും എല്ലാവരുടെയും പ്രാർത്ഥന, ഇതൊക്കെ സ്നേഹമൊക്കെ ഞങ്ങൾ അറിയിക്കുകയാണ്. ഇനി അടിപൊളിയാവട്ടെ, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലും ഒരു മനുഷ്യൻ എന്ന രീതിയിലും ഒരുപാട് സംഭാവനകൾ നിങ്ങൾക്ക് വയനാടിനും സമൂഹത്തിനൊക്കെ നൽകാൻ സാധിക്കട്ടെ എന്നൊക്കെ ഞാനും സൂര്യ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും, അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെയും. പിന്നെ സൂര്യയുടെ സ്പെഷ്യലായിട്ട് കാരണം എന്താണെന്ന് അത് പ്രത്യേകിച്ച് പറയണം, ബിക്കോസ് സൂര്യ കാരണമാണ് നമുക്ക് ഇന്ന് ഈ ഒരു ഷോ ഇവരെ ഒരുമിച്ച് പഠിച്ചു എന്നുള്ള ഒരു കുറ്റം എന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞെങ്കിൽ കൂടി അതൊരു അപരാധമല്ല, അതാണ് അവന് വലിയൊരു മുതൽക്കൂട്ടായി മാറാൻ പോകുന്നത്, അത് നിങ്ങൾ ആലോചിക്കണം. ഇവർക്ക് ഓരോരുത്തർക്കും അതിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് സൂര്യനോട്. ആയിക്കോട്ടെ, അപ്പൊ സൂര്യനെയും സൂചിപ്പിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക്, ഇന്ന് ഈസ്റ്റർ ആയ സ്ഥിതിക്ക് എല്ലാവർക്കും 1000 ഈസ്റ്റർ ആശംസകൾ നമ്മളുടെ എല്ലാവരുടെയും പേരിൽ നേർന്നുകൊണ്ട് നമ്മൾ ഇന്ന് ഇന്നത്തെ ഈ ഒരു ഷോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഈസ്റ്റർ.